ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് ബ്ലോഗ്സ് ഞാൻ ഇന്നിവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത് ഫ്രൂട്ട് സലാഡ് വിത്ത് കസ്റ്റേഡ് ഈ വേനൽക്കാലത്ത് ഇതുപോലെ ഒരു ഫ്രൂട്ട് സലാഡ് കഴിച്ചാൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ ലഭിക്കുന്നതാണ് ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് മറക്കാതെ എനാബിൾ ചെയ്യണേ അപ്പോൾ ഇനിയും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം വീഡിയോയിലേക്കൊന്ന് പോയാലോ ഫ്രൂട്ട് സലാഡിനുള്ള കസ്റ്റേർഡ് കുറുക്കി എടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു അര ലിറ്റർ പാൽ ഒരു സോസ് പാനിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചൊന്ന് കാച്ചി എടുക്കാം ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പാലിങ്ങനെ ഇളക്കി കൊടുത്ത് വേണം കാച്ചാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഞാനിവിടെ നാല് ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ കൂടുതൽ മധുരം വേണ്ടിയവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുമ്പോൾ ആവശ്യത്തിന് മധുരം കാണും നോർമൽ മധുരം പോര എന്നുള്ളവർക്കാണ് കൂടുതൽ പഞ്ചസാര ചേർക്കാൻ ഞാൻ പറഞ്ഞത് നമ്മുടെ പാലിവിടെ തിളച്ചു ഇനി നമുക്കിതിലേക്ക് കസ്റ്റേഡ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് നേരത്തെ അര ലിറ്റർ പാല് കാച്ചാൻ എടുത്തവത്തിൽ നിന്നും ഞാനൊരു കാൽ കപ്പ് പാല് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് ഇതൊരു പേസ്റ്റാക്കി എടുക്കാം ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് കലക്കി എടുക്കാനായിട്ട് അതിന് തണുത്ത പാൽ തന്നെ വേണം ഉപയോഗിക്കാനായിട്ട് കസ്റ്റേഡ് കലക്കിയെടുത്തു ഇതിന് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തീ ലോ ഫ്ലെയിമിലായിരിക്കണം അതുപോലെ തന്നെ കൈ വിടാതെ ഇളക്കി കൊടുക്കുകയും വേണം അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റേഡ് ചേർക്കുമ്പോൾ കട്ട കെട്ടാനും അതുപോലെ തന്നെ അടിയിൽ പിടിക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം ഏലക്കാ പൊടിച്ചതോട് ചേർത്ത് കൊടുക്കാം ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് അതും കട്ടിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കസ്റ്റേഡ് ഇവിടെ കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇങ്ങനെ കസ്റ്റേഡ് ഒക്കെ ചേർത്ത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ടേസ്റ്റ് മാത്രമല്ല ഈ വേനൽ ചൂടിലെ ഇതേലൊരു ബൗൾ കഴിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും നമ്മുടെ കസ്റ്റേഡ് ഇവിടെ കുറുകി റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കസ്റ്റേഡ് എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് വാനില ലൈസെൻസ് കൂടി ചേർത്ത് കൊടുക്കാം വാനില ലൈസെൻസ് ഒക്കെ ചേർക്കുമ്പോഴേ ഈ ഫ്രൂട്ട് സലാഡിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വാങ്ങി വാങ്ങിവെക്കാം ഞാനിത് വെച്ചു ഇനി ഇത് തണുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ചെയ്തെടുക്കണം അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പാടെ ചൂടി പോവും കസ്റ്റേഡ് തണുത്തു ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഒരു എയർ ടൈറ്റ് അടപ്പ് വെച്ച് അടച്ചിട്ട് വേണം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാനായിട്ട് ഫ്രൂട്ട് സലാഡിനുള്ള ഫ്രൂട്ട്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പൈനാപ്പിളും ഒരു ബനാനയും ഒരു ആപ്പിളും കുറച്ച് മുന്തിരിങ്ങയും എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കാം അധികം വെള്ളമുള്ള തണ്ണിമത്തം പോലുള്ളത് ഉപയോഗിക്കാതിരുന്നെച്ചാൽ മതി ബാക്കി ഏത് ഫ്രൂട്ട്സും ഉപയോഗിക്കാം ഇനി ഈ ഫ്രൂട്ട്സ് എല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പൈനാപ്പിൾ ഞാനൊരു ബൗളിലേക്ക് എടുത്തു ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളും ബനാനയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കാം കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനിയും ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയും ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പേ വെച്ചു അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് പാനീയാക്കി എടുക്കാം മധുരം ഒരുപാട് വേണ്ടാത്തവരെ ഈ ഷുഗർ സിറപ്പ് അവോയ്ഡ് ചെയ്യാം എങ്കിലും ഇപ്പം നാടനേത്തക്കായി ഒന്നും അല്ലാത്തത് കൊണ്ട് അത്രയും മധുരം ഫ്രൂട്ട്സിനില്ല അതുകൊണ്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നത് ഈ പഞ്ചസാര പാനിയിലേക്ക് നമുക്ക് ഒരല്പം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഏലക്ക ഓൾറെഡി ഞാൻ കസ്റ്റേഡിനകത്ത് ചേർത്തിട്ടുണ്ട് എങ്കിലും ഈ ഷുഗർ സിറപ്പിലൂടെ അത് ചേർത്ത് കഴിയുമ്പോഴേ ഈ ഫ്രൂട്ട്സേലൊക്കെ ആ ഏലക്കായുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം ഇത് തണുത്തിട്ട് ഇനി നമുക്കത് ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ സിറപ്പ് ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ അതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം നമ്മുടെ ഫ്രൂട്ട്സും കസ്റ്റേഡും ഒക്കെ ഇവിടെ തണുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യാം അതിനായിട്ട് ആദ്യമായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കസ്റ്റേഡ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാനിവിടെ കുറച്ച് റോസ്റ്റഡ് ക്യാഷിനട്ട് എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഫ്രൂട്ട് സലാഡ് സെർവ് ചെയ്യാനായിട്ട് റെഡി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് വിത്ത് കസ്റ്റേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ ഒരു സമ്മർ ഡെസേർട്ടാണ് ഇത് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോയെ കാണാം ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് താങ്ക് യു